ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു സിമ്പിളായിട്ടൊരു കോളിഫ്ലവർ കറി കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കാം, അതിനായിട്ട് ഒരു സവോള, തക്കാളി, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പെരിഞ്ചീരകം എല്ലാം നമ്മൾ റെഡിയാക്കി വയ്ക്കുക. ഇനി നമുക്കൊന്ന് അരക്കണമെന്ന് ചതച്ചെടുക്കണം ജസ്റ്റ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പച്ചമുളക്, പെരിഞ്ചീരകം എന്നിവ നമ്മൾ ചതച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കോളിഫ്ലവർ ഓൾറെഡി വേവിച്ച് വെക്കണം. വേവിച്ച കോളിഫ്ലവർ റെഡിയാണ്. ഇനി ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് പട്ട, ഗ്രാമ്പൂ, വെളിച്ചെണ്ണയിൽ തന്നെ പട്ട, ഗ്രാമ്പൂ ബിരിയാണിയിലെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചു. ഇനി അതിലേക്ക് സവോള, പിന്നെ നമ്മുടെ മല്ലി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, തക്കാളി, ശേഷം ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് വെള്ളം ഒഴിച്ചത് കുറച്ചുകൂടി വേവിക്കാമെന്ന് സെറ്റാക്കാൻ വയ്ക്കാം. നമ്മൾ തൈരിൽ ഗരം മസാല മിക്സ് ചെയ്താൽ കേട്ടോ, ഉപ്പ് മിക്സ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ച് വയ്ക്കാം. കുറച്ച് സാദാ ജീരകവും പെരിഞ്ചീരകവും കൂടി, ഒരു ടിപ്പാണേ, സാദാ ജീരകം, പെരിഞ്ചീരകം, കുറച്ച് കുരുമുളകും ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കാം. അത് നമ്മുടെ കറി തിളച്ച ശേഷം അതിന് മേലെ കുറച്ചൊന്ന് തൂവിക്കൊടുക്കാം. പിന്നെ കസൂർ മെത്തി ഉണ്ടെങ്കിൽ അതും നമ്മൾ ഇതിന് മേലെ നമ്മൾ ഇട്ട് സെറ്റാക്കാം. ഇപ്പോൾ തൈരിൻ്റെ ഒരു പുളിപ്പും തക്കാളിൻ്റെ ഒരു പുളിപ്പും പ്ലസ് ഈ കസൂർ മെത്തി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫീൽ കിട്ടും നമുക്ക്. ഇപ്പോൾ തേങ്ങയൊന്നും അരക്കേണ്ട, സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോളിഫ്ലവർ കറിയാണ്. എന്തായാലും എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല സെറ്റായിട്ടുള്ള കറിയാണ്. നല്ല ചൂട് ചൂടോടെ ചപ്പാത്തിയോട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. സിമ്പിളുമാണ്.